السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. أما بعد، ഒരു മുസ്ലിമിന് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുള്ളൂ. വീടുകളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നതും കേക്ക് കഴിക്കുന്നതും ആശംസ കൈമാറുന്നതും എന്നിവ അനുവദനീയമാണ്. ഇതിനെക്കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ഇവിടെ വിശദീകരിച്ചു തരാൻ പോകുന്നത്. ധാരാളം പേർ ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണിത്. ഇത്തരം ആളുകൾക്കായി ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവപുത്രനായി കണക്കാക്കുകയും ദൈവമായി ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് യേശു. അതോടൊപ്പം അവർ ത്രിതത്വത്തിലും ഏകനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല. എന്നാൽ അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് യേശു എന്ന് വിളിക്കുന്ന മഹത് വ്യക്തിത്വത്തെയാണ് വിശുദ്ധ ഖുർആൻ ഈസ എന്ന പേരിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈസ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ക്രൈസ്തവതയിൽ നിന്ന് ഇസ്ലാം വ്യതിരിക്തമാകുന്ന ചില കാര്യങ്ങൾ നാം പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന് പുത്രനില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. എന്നാൽ ക്രൈസ്തവതയിൽ അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന് പുത്രനുണ്ട് എന്നതാണ്. അള്ളാഹുവിന് പുത്രനില്ല എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം. എന്താണ് അതിൽ പറയുന്നത്? ലം യലിദ് വലം യൂലദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചുണ്ടായിട്ടുമില്ല. ഇനി രണ്ടാമതായി, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന വാദം ശരിയല്ല എന്നത് നാം അറിയേണ്ടതുണ്ട്. മൂന്നാമതായി, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ് എന്നതും നാം അറിയേണ്ടതുണ്ട്. നാലാമതായി, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആളുകളെ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചിരുന്നത്. ഈസ അലൈഹിസ്സലാം ഒരിക്കലും ദൈവമല്ല. തന്നെ ആരാധിക്കാൻ ഈസ അലൈഹിസ്സലാം കൽപ്പിച്ചിട്ടുമില്ല. ക്രൈസ്തവരുടെ ആരാധനയെക്കുറിച്ച് അദ്ദേഹം അറിയുന്നില്ല. ത്രിതത്വം എന്നത് ശരിയല്ല. മാത്രമല്ല, ഈസ അലൈഹിസ്സലാമെ കുരിശിൽ തറച്ചിട്ടില്ല. ഈസ അലൈഹിസ്സലാമെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അന്ത്യനാളിന്റെ അടയാളമായി ഈസ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരും എന്നതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യമായി, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നവരെ കുറിച്ച് എന്റെ അടിമ എന്നെ തെറി വിളിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന അനേകം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിന് മകനുണ്ടെന്ന് വിശ്വാസത്തിൽ നിന്നും ജന്മമെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നിമിത്തം അക്കാര്യം പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷത്തിലായി നാം അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാശംസ അറിയിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റിയെന്ന് ചിന്തിക്കുന്നവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ ആഘോഷത്തിന് ആശംസകൾ അർപ്പിക്കുമ്പോൾ അള്ളാഹുവിന് പുത്രനുണ്ടെന്ന വാദത്തിന് ഞാനും അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ച ദിവസത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എന്നാണ് അതിലൂടെ നാം അറിയിക്കുന്നത്. ഇതിന്റെ ഗൗരവം ശരിയായ രീതിയിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ വർഗീയതയാണെന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്റെ വീട്ടിലേക്ക് മാംസാഹാരം കഴിക്കാത്ത ഒരു വ്യക്തിയെ ക്ഷണിച്ച് അയാൾക്ക് മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടും
നിങ്ങളെന്തേ ഭക്ഷിക്കാത്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതേപോലെ ശബരിമലയിലേക്ക് നേർച്ച നേർന്നിട്ടുള്ള ഒരു സഹോദരൻ ആ കാലയളവിൽ മറ്റു മതസ്ഥരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അത് അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗ്യമാണ്, അത് വർഗീയതയല്ല. എന്നതുപോലെ തന്നെ തന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ഒരു മുസ്ലിമിനും ചെയ്യാൻ സാധിക്കരുത്. മാത്രമല്ല ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും അതിന് ആശംസകൾ അറിയിക്കരുതെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 431-ാമത്തെ ഹദീസ് നിങ്ങൾ നോക്കുക. അൻ ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഏതെങ്കിലും ജനതയോട് സാമ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടതാണ്. ഇത് അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസാണ്. അവസാനമായി നാം അറിയേണ്ടത് ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ, അത് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ്. ഈ രണ്ട് ആഘോഷങ്ങളല്ലാതെ മൂന്നാമതൊരു ആഘോഷവും ഒരു മുസ്ലിമിനില്ല. ഇവ രണ്ടും ആഘോഷിക്കുമ്പോഴും ആ ആഘോഷത്തിനും ഇസ്ലാം അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറം കടക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹുവിനെ സന്താനത്തെ സ്വീകരിച്ചു എന്ന ആഘോഷത്തിന് പിന്നെ എങ്ങനെ മുസ്ലിങ്ങൾ പങ്കാളികളാവും? ഇത് പറയുമ്പോൾ ഒരു ക്രൈസ്തവൻ സഹോദരൻ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന്, ആളുകൾ എന്ത് ചിന്തിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ക്രൈസ്തവർ അവരുടെ ആഘോഷവേളയിൽ കള്ളും വീഞ്ഞും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അവർ അതിൽ നിന്നും ഒരിക്കലും നമുക്ക് തരികയോ നമ്മെ അത് കുടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ ക്ഷണിക്കുകയോ ഇല്ല. കാരണം മുസ്ലിങ്ങൾക്ക് അത് നിഷിദ്ധമാണെന്ന് അവർക്കറിയാം. മാത്രമല്ല ഇനി അറിയാത്ത ഒരാളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് നമ്മുടെ ആചാരത്തിൽ പെട്ടതല്ല. അതിനാൽ തന്നെ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്നതിൽ ഇച്ചിരി വിഷമങ്ങളൊക്കെയുണ്ട്, വിശ്വാസപരമായ വിഷമങ്ങളൊക്കെയുണ്ട് എന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഇനി അങ്ങനെയും മനസ്സിലായില്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തമാണല്ലോ നമുക്ക് വലുത്. അത് ആലോചിച്ചിട്ടെങ്കിലും അനങ്ങാതിരിക്കുക. ഇത് പറയുമ്പോൾ ഒരു ക്രൈസ്തവ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്നും അവരുമായി സഹകരിക്കുന്നത് പാടില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവന്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം, അവനോട് നല്ല നിലയിൽ സഹകരിക്കാം, അവന് ഒരാവശ്യം വരുമ്പോൾ അത് നമ്മുടെ ആവശ്യമായി കണ്ട് സഹായിക്കാം, അവന്റെ സാഹചര്യത്തിനനുസരിച്ച് പണം കടമായും സ്വതക്കയായും നൽകാം, അവന് രോഗിയായാൽ സന്ദർശിക്കണം, അവന്റെ രോഗം മാറാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുവേണ്ട, മനുഷ്യത്വപരമായി അവനെ നമ്മുടെ സഹോദരനായി കണ്ട് നാം സഹായിക്കണം. അതെല്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു പുണ്യകർമ്മമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു എല്ലാ നിനക്കും നമ്മെ തുണക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ പാദയിലാവണം നാം ഇബ്ലീസിൻ പാദ വെടിയണം, നാം ഇബ്ലീസിൻ പാദ വെടിയണം. അല്ലാനെ മാത്രം സ്തുതിക്കണം എന്നും റസൂലിൻ ചര്യയിലാവണം, എന്നും റസൂലിൻ ചര്യയിലാവണം. ഇസ്ലാമിൻ പാതയിലാവണം നാം ഇബ്ലീസിൻ പാത വെടിയണം, നാം ഇബ്ലീസിൻ പാത വെടിയണം. ഖുർആനും സുന്നത്തും മാറ്റി മറിച്ചാൽ ഇബ്ലീസിൻ പാതയിലായി നാം പോയാൽ അല്ലാഹുവിന്റെ